പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. കൂടുതൽ ബാച്ച് അനുവദിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. മുതലപ്പുഴി അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാനും സാധ്യത. വിവരങ്ങളുമായി ഡി ബിനോയ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ബിനോയ്, പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. എന്തെല്ലാമാണ് ഇതിന്റെ വിശദാംശങ്ങൾ? സുറമി, മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്ലസ് വൺ സീറ്റിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ പല കുട്ടികൾക്കും ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അധിക ബാച്ച് അനുവദിച്ചതും ഒപ്പം കഴിഞ്ഞ വർഷം അനുവദിച്ച താൽക്കാലിക അധിക ബാച്ച്, അതായത് 89 താൽക്കാലിക അധിക ബാച്ചാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത്. ആ ബാച്ചുകൾ പിൻവലിക്കാതെ അത് തുടർന്നിട്ടും ഇപ്പോഴും 5000-ലധികം സീറ്റ് വരെ പല ജില്ലകളിലും വേണ്ടിവരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും അധിക സീറ്റ് അനുവദിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ച വരിക. എന്തായാലും ഒരു പക്ഷേ അത് പരിഗണിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മലബാർ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നും വലിയ പരാതിയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ബാച്ച് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അധിക ബാച്ച്, എത്ര ബാച്ച് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ താൽക്കാലികമായി പാലക്കാട് ജില്ല വരെ, അതായത് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഈ ജില്ലകളിൽ ഒരു പക്ഷേ അധിക ബാച്ചുകൾ അനുവദിക്കും. അത് എത്രയെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കത്തില്ല. അത് ഒരു പക്ഷേ താൽക്കാലികമായിട്ടായിരിക്കും അനുവദിക്കാൻ സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വള്ളം മറിയുന്നത് ഒരു തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2 ആഴ്ച മുമ്പാണ് വള്ളം മറിഞ്ഞ് 4 ജീവനുകൾ നഷ്ടമായത്. ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെയായും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വരും. ഇവരുടെ കുടുംബങ്ങൾക്ക് എന്തുമാത്രം തുക നൽകണം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകൾ വലിയ തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 50 ലക്ഷം മുതൽ 75 ലക്ഷം വരെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം മന്ത്രി സജി ചെറിയാൻ തന്നെ നേരിട്ട് ഇവരുടെ വീടുകളിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. മാത്രവുമല്ല, മുതലപ്പുഴയിൽ അപകടം അടിക്കടി സംഭവിക്കുന്ന സാഹചര്യത്തിൽ അവിടെ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ മുതലപ്പുഴി ഭാഗത്തെ പുലിമുട്ടിനുണ്ടായിരിക്കുന്ന അപാകതകൾ എങ്ങനെ പരിഹരിക്കാം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നുവെങ്കിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് പിന്നീട് ചർച്ചകളെല്ലാം തന്നെ മാറ്റിവെക്കുകയായിരുന്നു. വീണ്ടും ആ ചർച്ചകൾ തുടങ്ങും. അതുമാത്രവുമല്ല, കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ, അതായത് 3 ദിവസത്തിനിടയിൽ 2 വള്ളങ്ങൾ മറിയുകയും 2 വള്ളങ്ങളും ഒപ്പം തന്നെ വലകളും എല്ലാം തന്നെ തകരുകയും ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിലും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള വിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വള്ളങ്ങൾ പോകുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും മുതലപ്പുഴി ഭാഗത്തുണ്ടായിരിക്കുന്ന ആ അപകടങ്ങൾക്ക് ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഒരു പക്ഷേ പഠനത്തിന് വേണ്ടി ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയോ, അല്ലെങ്കിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പഠന റിപ്പോർട്ട് നിലവിൽ ഉണ്ട്, ആ പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മീഷനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റികളെ ചുമതലപ്പെടുത്തുകയോ ചെയ്യും. എന്തായാലും മുതലപ്പുഴി ബോട്ടപകടം നിലവിൽ വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് സർക്കാർ കാണുന്നത്. മറ്റൊരു വിഷയമുള്ളത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി പോകുന്നു. ഏകദേശം 8,000 കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ ഓണനാളുകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ 15,390 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത്. അതിൽ 12,500 കോടി രൂപയും ഇപ്പോൾ കടമെടുത്തു കഴി�ഞ്ഞു. ഇനി ഇന്നലെ ആണ് വീണ്ടും 1,000 കോടി രൂപ കൂടി കടമെടുത്തതോടെ ഇനി ശേഷിക്കുന്ന 2,500 കോടിയിലധികം രൂപ മാത്രമാണ്. ഇതുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം ഡിസംബർ വരെ കടമെടുക്കാൻ കഴിയുന്നതാണ് ഈ 15,000 കോടിയോളം രൂപ. അതിൽ ഇനി 2,000 കോടി രൂപ കൊണ്ട് അടുത്ത 5 മാസം മുന്നോട്ട് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ മറ്റേതെങ്കിലും വഴി കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിനാണ് GST വിഹിതം ഉൾപ്പെടെയുള്ള ചോദിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര ആവിഷ്കൃത ഫണ്ട്, അതായത് വിവിധ പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന വിവിധ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ മുൻകൂറായിട്ട് കുറച്ച് പൈസ കൂടി ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ചോദിക്കും. അങ്ങനെ ആ പൈസ കൂടി കിട്ടിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ ഓണനാളുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവരുടെ നടത്തിപ്പും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാരണം ഓണത്തിന് കിറ്റ് നൽകണം. കിറ്റ് നൽകുന്ന കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അന്തിമ തീരുമാനമെടുക്കേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി അതിനിതുവരെയും പച്ചക്കൊടി കാണിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ മഞ്ഞ കാർഡ് ഉടമകൾക്കും ഒപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും മാത്രം ഈ കിറ്റ്
ഉണക്കിട്ട് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ്. എന്നാൽ അത് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഒരുപക്ഷെ മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ കോടതിയിലേക്ക് പോകുന്നതിന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുർമി, മന്ത്രിസഭ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും നീക്കുണ്ടോ? ശ്രമി, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? വിനോയ്, സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും മന്ത്രിസഭ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടോ? കൂടുതൽ തുക കടമെടുക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും തീരുമാനമുണ്ടാകുന്നുണ്ടോ? സുമി, തീർച്ചയായും മന്ത്രിസഭ ചർച്ച ചെയ്യും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 8,000 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഓഗസ്റ്റ് മാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം സംസ്ഥാന ജീവനക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ശമ്പളം ബോണസ് ഇവയൊക്കെ നൽകണമെങ്കിൽ 800 കോടി രൂപ വേണം. ഇത് കൂടാതെ ശമ്പളവും ക്ഷേമ പെൻഷനുകളും നൽകണമെങ്കിൽ വേറെ 2,000 കോടിയോളം കണ്ടെത്തണം. അങ്ങനെ എല്ലാ കണക്കുകളുടെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 8,000 കോടി ഉണ്ടെങ്കിൽ മാത്രമേ ഓണക്കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴേ സർക്കാർ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ സർക്കാർ കാര്യങ്ങൾ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഓണനാളുകൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ച തന്നെ ഉണ്ടാകും. കാരണം ധനമന്ത്രി നേരിട്ട് കേന്ദ്ര ധനമന്ത്രിയോട് കൂടുതൽ സഹായം അഭ്യർത്ഥിക്കുകയും ജി എസ് ടി വിഹിതം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജി എസ് ടി വിഹിതത്തിൽ നിന്നും 15,000 കോടി കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓണക്കാലത്ത് ചിലവ് കഴിഞ്ഞ് ബാക്കി തുക മിച്ചം വയ്ക്കാൻ കഴിയും. മാത്രവുമല്ല, കെ എസ് ആർ ടി സിക്ക് തന്നെ ബോണസുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി ശമ്പളവുമായി ബന്ധപ്പെട്ട് ഓരോ മാസവും 70 കോടി രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നൽകണമെങ്കിൽ പോലും ഈ കേന്ദ്ര സഹായം ഇനി ഇല്ല എങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കെ എസ് ആർ ടി സിയുടെ പെൻഷൻ, കെ എസ് ആർ ടി സി ശമ്പളം ഉൾപ്പെടെയുള്ളവ വരും മാസങ്ങളിൽ പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് കൂടുതൽ തുക കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ശ്രമിക്കും.